യൂത്തിന്റെ റിസൾട്ട്. അല്ല ഇപ്പൊ സപ്പോർട്ട് യൂത്തിന്റെ സപ്പോർട്ട് കിട്ടുന്നതിൽ അടുത്തോളം പൊളിയാണെന്ന് ചോദിച്ചു. യൂത്തിന്റെ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ഞാൻ അമ്പതോളം സിനിമകൾ ഇപ്പോ പരാജയത്തിലാണ്. ഇപ്പൊ അഞ്ചാറ് മാസമായിട്ട് അതിൽ രണ്ട് റിസൾട്ട് ഉണ്ട്. അതായത് ഓരോ സിനിമയും ക്രിയേറ്റ് ചെയ്യുന്നത് ആ ക്രിയേറ്ററെ മെന്റൽ ഫിറ്റ്നസിനനുസരിച്ചാണ്. അവര് കാണുന്ന ലോകത്തിൽ ഇഷ്ടപ്പെടുന്ന കുറെ പേരുണ്ടാവും. പക്ഷെ ഇന്നൊരു ക്രിയേറ്റർ ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ ലെവൽ ഇഷ്ടപ്പെടുന്ന കുറെ പേരുണ്ടാവും. പക്ഷെ കോമൺ എല്ലാവരും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു ക്രിയേറ്റിവിറ്റിയെ കുറിച്ച് അവർ ചിന്തിക്കുന്ന സാഹചര്യം വരുമ്പോൾ അത് മാറും. പിന്നെ ക്രിയേഷനിൽ ഇപ്പൊ യൂത്തിന്റെ ഇതെന്ന് വെച്ചാൽ, യൂത്ത് നമ്മൾ കുറച്ച് നാളുകൾ മുമ്പ് വരെ, കൊറോണയ്ക്ക് മുമ്പ് വരെ എന്ന് വെച്ചാൽ, ഇപ്പൊ മാക്സിമം നമ്മൾ പോയി കുറച്ച് പറഞ്ഞവര് കുറച്ച് ഫോറിൻ പടങ്ങളോ അല്ലെങ്കിൽ കുറച്ച് ഹിന്ദി പടങ്ങളൊക്കെ കുറച്ച് തെലുങ്ക് പടങ്ങളൊക്കെ. ഈ കൊറോണ പീരീഡിൽ ഇവരിന്ന് സ്പാനിഷും ഇതും കൊറിയൻ മൂവീസും ഇങ്ങനെയുള്ള ഷോർട്സ് പിന്നി പറിച്ച് എടുക്കുന്ന തരത്തിലുള്ള മൂവീസ് കണ്ടിട്ട് വന്നിട്ട് മലയാളത്തിൽ ഇത് എന്ത് കഞ്ഞിയാണ് എന്ന് ചോദിച്ചിട്ട് എന്ത് കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ ബഡ്ജറ്റ് കൺസേൺ അതിന്റെ ഇത് ഇത്ര ഉള്ളൂ. ചെറിയ ബഡ്ജറ്റിൽ നമുക്ക് ഉണ്ടാക്കാം ഇല്ലെന്ന് പറയുന്നില്ല. അവിടെ ലോജിക്ക് ആവശ്യപ്പെടരുത്. ലോജിക്ക് ആവശ്യപ്പെട്ടാൽ അവിടെ ബഡ്ജറ്റ് കൺസേൺ കൊടുത്തേ പറ്റും. കാരണം മലയാളം എന്നുള്ളത് 3.5 കോടി ജനങ്ങളുള്ള ചെറിയൊരു സംസാരമാണ്. അതിൽ 10% പേരാണ് പടം കാണുന്നുള്ളത്, 35 ലക്ഷം പേര്. അതിലും സൂപ്പർ ഹിറ്റ് ആയാലും 35 ലക്ഷം പേര് കാണുന്നു, അല്ലെങ്കിൽ അതിനേക്കാൾ 10% കുറവാണ്. 30,000 പേരെ പടം കാണുന്നു. ഫസ്റ്റ് റിലീസിന് 3000 പേര് പോലും തിയേറ്ററിലേക്ക് തയ്ച്ചു വരുന്നില്ല. അപ്പൊ ഈ 3000 പേരെ 163 ഒരു പടം ചെയ്യുന്നുണ്ടാവും. മാസവും അവരുടെ ശമ്പളവും അത്രയും പേരുടെ എഫേർട്ടും ഇതെല്ലാം അതിന്റെ ഘടകമല്ലേ. അപ്പൊ നമുക്കൊരു പടം ചെയ്ത് നമുക്ക്, പക്ഷെ യൂത്ത് അവരത് എടുക്കുന്നുണ്ട് ഒരുമാതിരി. അവർക്ക് ടോട്ടൽ എല്ലാവരും കൺവേ ആവുന്ന സബ്ജക്റ്റുകൾ അവർ എടുത്ത് സ്വീകരിക്കുന്നുണ്ട്. ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ സിനിമ എത്രത്തോളം അവർ ഏറ്റെടുക്കുന്നു? ഇത് അവരുടെ പടമാണ്, ഇത് അവരുടെ സബ്ജക്റ്റാണ്, ഇത് അവര് ആവശ്യപ്പെടുന്ന ഒരു ഏരിയ ഉണ്ട്, അവരുടെ മനസ്സ് ഇതിന്റെ ഉള്ളിലുണ്ട്. അത് ഞാൻ പറഞ്ഞില്ലേ, അതായത് 100-ൽ 3 പേർ കലാകാരന്മാരും ഒരു സ്കൂളിൽ ഒരു ക്ലാസ് റൂമിൽ 35 പേര് പഠിക്കുന്നുണ്ടെങ്കിൽ ഒരാൾ ബീത്തൂസ്റ്റിൽ പങ്കെടുക്കും. അതിന് തൊട്ട് താഴെ 10 പേരുണ്ടാവും ഇന്റർവേർട്ട് ആയിരിക്കും, പോണെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും. അതിന്റെ താഴെ 10 പേരുണ്ട്. ആ 10 പേര് എങ്ങനെയായിരിക്കും എന്ന് വെച്ചാല് ഞങ്ങളെ കൊണ്ട് സാധിക്കും, പക്ഷെ ഇപ്പൊ വേണ്ട എന്ന് ചിന്തിക്കുന്ന ഒരു ഘട്ടം ആൾക്കാരുണ്ട്. അപ്പൊ ഈ പടം കണ്ട് ഇഷ്ടപ്പെടുന്നതിൽ ഇന്റർവേർട്ട് ആയാലും അവരൊരു കലാകാരനാണെന്ന് അവരുടെ മനസ്സിലുള്ള ആളുകളാണ് ഈ പടം കാണുന്നതെങ്കിൽ തീർച്ചയായും ഈ പടം സ്വീകരിക്കും എന്ന് ഞങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട്. കാരണം ഇത് കലാകാരന്മാർക്ക് ഉള്ള സിനിമയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ, 100-ൽ 3 പേർ കേരളത്തിൽ കലാകാരന്മാരാണ്. അപ്പൊ ആ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം എല്ലാവർക്കും ഇന്നത്തെ യൂത്തിനും ഇഷ്ടപ്പെടും. കാരണം ഇന്നത്തെ യൂത്തിന്റെ പ്രത്യേകത ഉണ്ട്, അവര് ഹീൽസിലായിട്ടും മറ്റ് ക്രിയേഷനിലായിട്ടും ഞെട്ടിക്കുന്ന ഔട്ട് കൊടുക്കുന്നവരാണ്, ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഔട്ട് കൊടുക്കുന്നവരാണ്. സോ അതുകൊണ്ട് അവർക്ക് മേ ബി ഇഷ്ടപ്പെടാം. അതിനുള്ള വകുപ്പ് ഇതിനകത്തുണ്ട് എന്ന് വിശ്വസിക്കുന്നു.